Hi friends, welcome to my channel. Ona vibhavangalude karyamana njan paranjathu 10 main aayittulla ona vibhavangalana njan undakkunnathu sarkara varatti mudal pachadi kichadi angane palpayasam vare njan undakkum adinte video daily njan 7 manikku upload cheyyunnathayirikkum ellarum kaana like cheyya share cheyya subscribe cheyyathavaru undengil subscribe cheyya ellavarkkum ende advance happy onasadya. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. ഇതിനു വേണ്ടി രണ്ട് മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പയർ, ഒരു കഷണം മത്തങ്ങ, രണ്ട് കാരറ്റ്, നാലും നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചക്കായ, പിന്നെ കുറച്ച് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചു. ചേന, ചേന ഒരു കഷ്ണം എടുത്തിരുന്നു. ചേന കട്ട് ചെയ്യുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിരിക്കണം. അതുപോലെ കായക്കറ പറ്റാതിരിക്കാനും വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിരിക്കണം. പിന്നെ ഞാൻ എടുത്തത് ഒരു പൊട്ടറ്റോ, നീളത്തിൽ അരിഞ്ഞെടുത്തത്. പിന്നെ രണ്ട് പച്ചമുളക്. ഇതെല്ലാം ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനല്ല പച്ചക്കറിയും നീളത്തിലാണ് അരിഞ്ഞെടുത്തത്, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുക അല്ലേ. പാനിലും കുക്കറിലും വേവിച്ചെടുക്കാം. പക്ഷേ ഞാനിപ്പം വേവിച്ചെടുക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ പ്രത്യേക ഒരു ട്രഡീഷണൽ രുചി നമുക്ക് കിട്ടും. ഈ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. അധികം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കരുത്. ഇത്ര മതി വെള്ളം, 1/2 കപ്പ് വെള്ളം മതി ഇത് വേവിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 6 ചെറിയുള്ളി ചേർക്കാം. 4 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി. അടിയിൽ ഇതുപോലെ കുറച്ച് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് പകരം മാങ്ങ ചേർക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. തക്കാളി ചേർക്കുന്നില്ലെങ്കിൽ മാങ്ങ ചേർത്താൽ മതി. മാങ്ങ ഇല്ലെങ്കിൽ തൈര് ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് തക്കാളി വേവാൻ വേണ്ടി നമുക്കിത് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിനു മുമ്പ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പച്ച കളറുള്ള തക്കാളി കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിയലുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ കയ്യിൽ പച്ച തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി അവിയലിലേക്ക് ചേർക്കുമ്പോൾ ഒരു ചെറിയ തക്കാളി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ തരുതരുപ്പായിട്ട് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ആവി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് പകരം എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ചേർക്കുമ്പോഴാണ് അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്.
ഇവിടെ കുട്ടികൾക്ക് എരിവ് വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നിന്ന് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ചക്കുത്തെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാധാരണ ആളുകൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ തൈര് ചേർക്കാറുണ്ട്. ഓൾറെഡി ഞാൻ 2 കിച്ചടി തൈര് വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനിതിൽ തക്കാളി ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാം. നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിൻ്റെ തിരക്കിനിടയിൽ ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ബൈ.